നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസ്റ്റിംഗ്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ ചെയ്യാറുള്ളത്. എല്ലാവർക്കും അറിയാം സമയപരിമിതി മൂലം മാത്രമാണ് എല്ലാ ആഴ്ചയിലും ചെയ്യണം എന്നൊക്കെ എല്ലാ പ്രാവശ്യവും വിചാരിക്കും, പക്ഷേ നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മളുടെ കൗൺസിലിംഗ് ചോദിച്ചിട്ട് പല ആളുകളും വിളിക്കാറുണ്ട്. അപ്പോൾ പലരുടെയും വിചാരം ഞാനാണ് എഫ് ബി പേജ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ്. ഞാനല്ല എഫ് ബി പേജ് ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ മാത്രമല്ല കൗൺസിലിങ്ങിലുള്ളത്, ഒരുപാട് ആളുകൾ നമ്മുടെ ടീമിലുണ്ട്. ഫീമെയിലിനെ ഫീമെയിൽ കൗൺസിലേഴ്സ് ഉണ്ട്, അല്ലാതെ കുറേ കൗൺസിലേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പം എന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കൗൺസിലേഴ്സ് ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞാൻ നേരിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ചോദ്യം. കാരണം ഇത് പ്രായഭേദമന്യെ ലിംഗഭേദമന്യെ നമ്മളെവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആളുകൾ മാറ്റി വിളിച്ച് നിർത്തി ചോദിക്കും, പബ്ലിക്കായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവർക്ക് സംശയം തീരില്ല. അതുപോലെ സംഭവം വളരെ സിമ്പിളാണ്, പക്ഷേ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഓറൽ സെക്സ് വഴി എച്ച് ഐ വി പകരുമോ? ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയാസിൻ്റെയൊക്കെ ഇടപെടൽ, എല്ലാ സോഷ്യൽ മീഡിയയിലെയും ഞാൻ കുറ്റം പറയുന്നതല്ല, സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ഇതുപോലെയുള്ള മീഡിയാസിൻ്റെയും ഓവറായിട്ടുള്ള എക്സ്പോഷൻ എല്ലാവർക്കും ലഭിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കാണെങ്കിലും, ഞാൻ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് 17 വയസ്സ് മുകളിലോട്ടുള്ള ഒരു ആളുകളെയാണ് കേട്ടോ, അപ്പം ഇവർക്കൊക്കെ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. പഴയ കാലം പോലെ അല്ല, പണ്ട് ഇതൊക്കെ ഭയങ്കര റെയറായിട്ടാണ് ആളുകൾ കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് അത്ര വലിയ ഇഷ്യൂ അല്ല നമ്മുടെ സമൂഹത്തിൽ. ഞാനിത് പറയുമ്പോൾ ഇത് പലർക്കും ദഹിക്കത്തില്ല, കാരണം ഞങ്ങളിത് ദിവസവും കാണുന്നതാണ്. ഒരുപാട് കുട്ടികളെ ഇതുപോലെ STDs ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പം STD എഫക്റ്റ് ആയിട്ടുള്ളവരുമായിട്ട് നമ്മൾ ഡെയിലി സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് എത്രമാത്രം ദഹിക്കും, അതായത് നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ഒരു 4 ചുവരുകൾക്കുള്ളിലായിരിക്കും. നമ്മൾ ഡെയിലി 100 കണക്കിന് ഇതുപോലുള്ള ആളുകളെ, അതായത് 17 വയസ്സിന് താഴെയുള്ള ആളുകളും ഉണ്ടെന്ന് പറയുന്നത് മോശമാണ്, എന്നാലും അതാണ് സത്യം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരിക്കും അതുപോലെ ഓവർ കോണ്ടാക്ട്സ് ഉണ്ടാകുന്നത്. കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരും ഒരു അവസ്ഥ വരെ നിസ്സഹായരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതുപോലെ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് അറിയാം, അല്ലെങ്കിൽ അവരെ കളിപ്പിക്കാനായിട്ട് നന്നായിട്ട് അറിയാം. ഇതൊക്കെ തെറ്റാണോ, ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വിടുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓറൽ സെക്സ് വഴി HIV പകരുമോ എന്നുള്ളതാണ്. സ്റ്റഡീസ് വഴി, അതായത് നിലവിലുള്ള സ്റ്റഡീസ് വഴി, ഓറൽ സെക്സ് വഴി HIV പകരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അതൊരു പെർസെൻറ്റേജ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, 10% ഉള്ളൂ അല്ലെങ്കിൽ 20% ഉള്ളൂ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് ചില വസ്തുതകളുണ്ട്, അതായത് പകരും എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലെങ്കിലും പകരാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വായിൽ ഒരു പുണ്ണുണ്ടെങ്കിൽ, പുണ്ണെന്ന് പറഞ്ഞാൽ അറിയാൻ തോന്നും വായിൽ പൊട്ടത്തില്ലേ, ഇങ്ങനെ കുരു പോലെ വന്നിട്ട് പൊട്ടത്തില്ലേ, അങ്ങനെ ഒരു പുണ്ണുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാർട്ട്ണറുടെ ലൈംഗിക ഭാഗങ്ങളിൽ വായെത്തുമ്പോൾ അതുവഴി ട്രാൻസ്മിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരു ഫീമെയിലാണ്, നിങ്ങളുടെ ജനിതക ഭാഗത്ത് ലൈംഗിക ഭാഗത്ത് ഒരു ഇതുപോലെ തന്നെയുള്ള പുണ്ണുകൾ ഉണ്ടെങ്കിൽ അതുവഴിയും ട്രാൻസ്മിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ പിരീഡ്സിൻ്റെ സമയത്ത് ആണെങ്കിൽ, ബ്ലഡ് പോകുന്ന രീതിയിലുള്ള പിരീഡ്സിൻ്റെ ആ ഒരു പീക്ക് ടൈമിലാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഓറൽ സെക്സ് വഴി ബന്ധപ്പെട്ടാൽ, ഒരു കാര്യം ഓർക്കണം, ഓറൽ സെക്സ് വഴി ബന്ധപ്പെടുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ളയാൾ നമ്മുടെ പാർട്ട്ണർക്ക് പോസിറ്റീവ് ആണെങ്കിലേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ കേട്ടോ. ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ആവുന്ന കാര്യമാണ്. ചിലവർ ചോദിക്കാറുണ്ട് രണ്ട് പേരും നെഗറ്റീവാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്താൽ HIV വരുമോ എന്നൊക്കെ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് മനസ്സിലാക്കുക, ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ട്രാൻസ്മിറ്റ് ആവത്തുള്ളൂ.
ഇത് മാത്രമല്ലാതെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, നിങ്ങളുടെ രോഗപ്രതിരോധ വ്യവസ്ഥ, അതായത് നിങ്ങളുടെ CD4 സെൽസ് വളരെ കുറവാണെങ്കിലും, അതായത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്കാണെങ്കിലും ഇതുപോലെ ട്രാൻസ്മിറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ ബ്ലീഡിങ് ഗം ഉള്ളവർക്ക് ഈ ചെമടോ പ്രീ ഫ്ലൂയിഡോ ഒക്കെ വായിൽ പോയി കഴിഞ്ഞാൽ അതുവഴി ട്രാൻസ്മിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഹൈ അല്ല, ട്രാൻസ്മിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അധികം ആൾക്കാരെ വിട്ടുപോകുന്നൊരു സംഭവമാണ്, ഈ പല്ലുവേദന ഉണ്ടാവും ചിലവർക്ക്, അല്ലെങ്കിൽ പല്ലിൽ പോതുണ്ടാവും. പോതെന്ന് വെച്ചാൽ അറിയാലോ, പല്ല് കേടായിട്ട് പോതുണ്ടാവും. അപ്പം ഇതൊക്കെ റൂട്ട് കനാൽ ചെയ്യേണ്ട രീതിയിലുള്ള പോതുണ്ട് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ പല്ല് ഓൾമോസ്റ്റ് ഡാമേജ് ആയി, അതിൻ്റെ നെർവ്സിലേക്ക്, അതായത് മോണയിലേക്ക് ആ പല്ലിൻ്റെ പോത് ചെന്നെത്തുകയും അത് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് അസഹ്യമായ വേദനയൊക്കെയുള്ള സമയത്താണ് നിങ്ങൾ ഒരു ഓറൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പാർട്ട്ണറുടെ സെക്ഷൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്രീകം ഇതൊക്കെ വായിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ അതുവഴിയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എടുത്തു പറയുന്നു ചാൻസ് ആണുള്ളത്, നമുക്കൊരു ഹൈ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ചാൻസുകളാണ്. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുടെ ലിംഗത്തിൽ ഇതുപോലുള്ള കുരുക്കൾ അല്ലെങ്കിൽ പുണ്ണ് ഉണ്ടെങ്കിൽ അതും ഇതുപോലുള്ള ഓറൽ സെക്സ് വഴിയുള്ള STDsനും HIVക്കും ഒക്കെ കാരണമാകാം. അതിലേക്ക് ഡയറക്റ്റായിട്ട് ഫ്ലൂയിഡ് പറ്റിയാലും ഇതുപോലെയൊക്കെ സംഭവിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ പാർട്ട്ണറിന്നും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒക്കെ പറയുന്നത് അത് ആണിനെയും പെണ്ണിനെയും മാത്രം ഉദ്ദേശിച്ചല്ല, ആണിനെയും പെണ്ണിനെയും, പെണ്ണിനെയും പെണ്ണിനെയും, ആണിനെ ആണിനെയും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനല് LGBT ഫ്രണ്ട്ലി ആണ്, സോ ഗേയ്സിനെ പറ്റിയും ലെസ്ബിയൻസിനെ പറ്റിയും സ്ട്രെയ്റ്റ്സിനെ പറ്റിയും ഒക്കെ നമ്മളിതിനകത്ത് പറയും. അത് നമ്മളുടെ ജോലിയുടെ ഭാഗമാണ്, അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ള സപ്പോർട്ട് ഇതിൽ നിന്ന് നൽകുന്നതായിരിക്കും. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓറൽ ഹൈജീൻ എന്ന് പറയുന്ന സംഭവം. ഇപ്പം നമ്മൾ കാണുന്ന പല കേസുകളിലും പൊതുവേ കണ്ടുവരാറുള്ള, ഇപ്പം ഗേയ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പം ഒരു ഡേറ്റിംഗ് ആപ്പിൻ്റെ സഹായത്തോടുകൂടി ചിലപ്പം അപ്പോൾ ഒരു ഒരു ട്രാവലിങ്ങിലായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും കാണുന്നത്, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് കാണുന്ന ഒരാളുമായിട്ട് അപ്പോൾ ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പം നിങ്ങളുടെ ഒരു ഉദാഹരണം എടുക്കുക, നിങ്ങളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്നും ഡ്രസ്സ് ചെയ്ത് പുറത്തു പോകുന്നു, നിങ്ങൾ ഇന്നർ വെയേഴ്സ് യൂസ് ചെയ്യുന്നു, അതിനിടയിൽ പലതവണ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നർ വെയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ധാരാളം വിയർപ്പുകൾ അവിടെ നമ്മുടെ സ്വകാര്യ ഭാഗത്തുണ്ടാവും. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്തിട്ട് കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വഴി എറമ്പിലൊക്കെ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്ന രീതി ആണുങ്ങൾക്ക് ഉണ്ട്. അപ്പം അങ്ങനെ പാസ് ചെയ്തിട്ട് കഴുകുന്നില്ല, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ധാരാളം ബാക്ടീരിയാസ് അവിടെ ഉണ്ടാവും. നാച്ചുറലാണ് വിയർപ്പ് ഇതുപോലുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പം ചിലപ്പോൾ ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, അങ്ങനെയൊക്കെ കോണ്ടാക്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കത്തും, കാരണം അത് അറിയാവുന്നവരാണെങ്കിൽ അത് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്തുള്ള കോണ്ടാക്ട് വഴിയൊക്കെ ധാരാളമായിട്ടുള്ള ഇതുപോലുള്ള ബാക്ടീരിയാസ് ഉള്ളിൽ പോകാനും വായിൽ പോകാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓറൽ ഹൈജീൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഭവമാണ്. വൃത്തിയായി വെച്ചുകൊണ്ടിരിക്കുക നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ. അതുപോലെയുള്ള ചൂടുള്ള സമയങ്ങളിലൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഗുഹ്യ രോമങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു ഹ്യൂമിഡിറ്റിയുടെയും ക്ലൈമറ്റിൻ്റെയും ഒക്കെ ഒരു ഇതുകൊണ്ട് തന്നെ. അപ്പം മറ്റ് ഇതുപോലുള്ള രോമങ്ങളും വേർപ്പും ഒക്കെ ധാരാളമായി നിൽക്കുമ്പോൾ ചൂടും എല്ലാം വേർപ്പും എല്ലാം കൂടെ ആകുമ്പോഴാണ് ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നതെന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിലെ മെയിൻ ട്വിസ്റ്റ് ഇതൊന്നുമല്ല, ഈ ഓറൽ സെക്സ് വഴി HIVയേക്കാൾ ഉപരി മറ്റ് STDs ആണ് വരാനായിട്ട് ചാൻസ് ഉള്ളത്. മറ്റ് STDs എന്ന് പറയുമ്പോൾ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്, VDRL ഉണ്ട്, ഗോണേറിയ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ മറ്റ് STDsഉം വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഒക്കെ ധാരാളം ഉണ്ടാകും. സോ അതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള വീഡിയോ തനിച്ച് ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും. ഇപ്പം തന്നെ ഇത് കുറച്ചധികം ടൈമായി, നമ്മുടെ വീഡിയോസ് എല്ലാം 3-5 മിനിറ്റ് വരെ ആ ഒരു റേഞ്ചിലാണ് നോർമലി പോവാറുള്ളത്. അപ്പം ഇത് കുറച്ചധികമായിപ്പോയി, അതുകൊണ്ട് തന്നെ മറ്റ് ഒരു വീഡിയോയിൽ മറ്റ് STDsനെ പറ്റി വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ FB പേജ് വഴി ചോദിക്കുക, എന്തെങ്കിലും പർട്ടിക്കുലർ വിഷയത്തിൽ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിലും അതിൽ ചോദിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നന്ദി, നമസ്കാരം.